ബിഗ് ബിക്ക് കള്ളുഷാപ്പിൽ എന്തു കാര്യം എന്ന് വിചാരിച്ചു. കാര്യമുണ്ട്, വൃത്തിഹീനമായ പഴയ ഷാപ്പുകളുടെ കാലം കഴിഞ്ഞു. 1.5 കോടിയിലേറെ രൂപ ചെലവിട്ട് നിർമ്മിച്ച ന്യൂജൻ ഷാപ്പാണിത്. കാശെറിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ബിസിനസ്സിൽ നിന്ന് കാശുവാരം, അത് കള്ളുഷാപ്പിൽ നിന്നായാലും. തെറ്റിദ്ധരിക്കേണ്ട, ഇത് സാധാരണ കള്ളുഷാപ്പിലെ കാഴ്ചകളാണ്. ഇനി കാണാൻ പോകുന്നതാണ് നക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന കള്ളുഷാപ്പിലെ കാഴ്ചകൾ. മൂന്ന് മാസം മുമ്പാണ് ഈ ഷാപ്പ് തുറന്നത്. ഷാപ്പിന്റെ പേരും മനോഹരം, വനറാണി. സ്ഥലം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് കോരുത്തോട്. ഒരു റേഞ്ചിൽ ഒരു ഷാപ്പെങ്കിലും മനുഷ്യന് കയറാവുന്ന തരത്തിൽ വൃത്തിയായി സൂക്ഷിക്കുക എന്ന കരുതലോടെ സംസ്ഥാന സർക്കാർ തുടങ്ങിയ മാതൃകാ കള്ളുഷാപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് വനറാണിയുടെ പിറവിയും. എന്നാൽ ഇങ്ങനെയൊരു മാതൃകാ കള്ളുഷാപ്പ് സംസ്ഥാനത്ത് മറ്റൊരിടത്തുമില്ല. AC മുറിയും വൃത്തിയുള്ള കോട്ടേജുകളും മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ഇടനാഴികളും എല്ലാം ചേർന്ന് കള്ളുഷാപ്പ് എന്ന് തോന്നാത്ത തരത്തിലാണ് നിർമ്മാണം. 10, 25, 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇങ്ങനെ കള്ളുഷാപ്പുകൾ നടത്തി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗവൺമെൻറ് ഈ തകർച്ചയിലോട്ട് പോയ കള്ളു വ്യവസായത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മാതൃകാ കള്ളുഷാപ്പിൻ്റെ രൂപം സർക്കാർ അവതരിപ്പിച്ചത്. അപ്പോൾ അത് ഈ കോൺട്രാക്ടർമാർ ഉൾക്കൊണ്ടുകൊണ്ട് കോൺട്രാക്ടർമാർ നല്ലൊരു ഭക്ഷണവും ഇരിപ്പിടവും സൗകര്യങ്ങളും വെടിപ്പ് വൃത്തിയുള്ള ഘട്ടങ്ങളൊക്കെ ആണെന്നല്ല അതിനെപ്പറ്റി ആലോചന നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു താല്പര്യം മനസ്സിലോട്ട് വന്നതും. അപ്പോൾ അത് നടന്നാണല്ലോ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്ത്. ഇങ്ങനെ ഷാപ്പ് ഒരുക്കിയതിന് പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. തേക്കടിക്കും ശബരിമലയ്ക്കുമൊക്കെ പോകുന്ന വഴിയിലാണ് കോരുത്തോട്. വനത്തിലൂടെയുള്ള യാത്രയും അഴുതയാറിലെ കുഴിയും പരുന്തുംപാറയും ഒക്കെ പ്രാദേശികമായും സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. മദ്യപന്മാരുടെ ശല്യമില്ലാത്ത തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ വിനോദയാത്രയ്ക്ക് പോകുന്ന സംഘങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിനായി ആകർഷിക്കാൻ സാധിക്കും. അവധി ദിവസങ്ങളിൽ നിരവധി കുടുംബങ്ങൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ടെന്ന് അജയകുമാർ പറയുന്നു. ഫാമിലികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ടൗണേറിയ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികൾക്ക് കാരണം പറഞ്ഞാൽ ഈ കെട്ടിടത്തിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന രീതിയാണ്. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പ്രദേശങ്ങളായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ പല കാഴ്ചകളുണ്ടോ? അതെ, വനപ്രദേശമാണ് ഇവിടെ. നമ്മുടെ ഒരു 2 കിലോമീറ്റർ ഇറ്റോളം മാറി കഴിഞ്ഞാൽ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വനങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇറങ്ങി ഒന്ന് പോകാനും പിന്നെ തൊട്ട് 100 മീറ്റർ മാറി കഴിഞ്ഞാൽ പുഴയാണ്, നമ്മുടെ അഴുതയാറെന്ന് പറയും. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഫാമിലിയായിട്ട് വന്ന ആൾക്കാർക്ക് വളരെ സുരക്ഷിതമായിട്ട് ആഹാരം കഴിക്കുന്നതിനും എൻജോയ് ചെയ്ത് പോകുന്നതിനുള്ള അവസരമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റ് മദ്യപാനികളുടേതായ ഒരു ശല്യങ്ങളോ ഒരു അനാവശ്യമായ സംസാരങ്ങളോ ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്തൊരു വർത്തമാനം പോലും ആരും പറയത്തില്ല. ഓണം, ദീപാവലി, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ ഉത്സവ അവസരങ്ങളിലാണ് തിരക്കേറിയത്. പ്രദേശത്ത് തന്നെ ചെത്തിക്കിട്ടുന്ന കള്ളാണ് ഷാപ്പിൽ വിൽക്കുന്നതെന്ന് അജയകുമാർ. പനങ്ങളിലും തെങ്ങിൻകള്ളുമുണ്ട്. 50 പനയും 50 തെങ്ങും ഈ ഷാപ്പിന്റെ പരിധിയിൽ ചെത്തുന്നുണ്ട്. തണുപ്പിച്ച കള്ള്, മുന്തിരിക്കള്ള്, മധുരക്കള്ള്, ഇഞ്ചിക്കള്ള് എന്നിങ്ങനെ നീളുന്നു വിവിധ ചേരുവകൾ. ഷാപ്പിലെ ഭക്ഷണം രുചിയുടെ കാര്യത്തിൽ പ്രശസ്തമാണല്ലോ. വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളാണ് വനറാണിയിലും ഒരുക്കിയിരിക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നതിന് തന്നെ വരുന്നവർ ഏറെയുണ്ട്. കാലുള്ള ഷാപ്പുകളെ ഉദ്ദേശിച്ച് നോക്കിയാലേ എല്ലാ തരത്തിലും ആർക്കും ഫാമിലി ആയിട്ടും എല്ലാവർക്കും കയറാവുന്ന എല്ലാ സാഹചര്യത്തിലും അതിൻ്റെയുള്ള സ്റ്റാഫുകളും അത്ര നല്ല മാന്യമായ പെരുമാറ്റം, നല്ല ഫുഡ്, സൂപ്പർ. സാധാ കൗണ്ടറിൽ നിന്ന് ഈടാക്കുന്നതിനേക്കാൾ 10% കൂടുതൽ തുക ഈ മുറികളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് വരുമാനം കൂടിയിട്ടേ ഉള്ളൂ എന്ന് അജയകുമാർ പറയുന്നു. ശരാശരി 30,000 രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ട്. ഇത് 1.5 ലക്ഷത്തിലേക്കും 1 ലക്ഷത്തിലേക്കും വരെ ഉയരാറുമുണ്ട്. ബാറുകൾ പൂട്ടിയതോടെ നല്ല സൗകര്യമൊരുക്കിയ കള്ളുഷാപ്പുകളിലേക്ക് ആളെത്തും എന്ന ചിന്തയിൽ നിന്നാണ് വനറാണിയുടെ പിറവി. കേരളത്തിലെ ഷാപ്പുകളുടെ മുഖഛായ മാറ്റത്തിന്റെ തുടക്കമാകുമ്പോൾ വനറാണി എന്നാണ് അറിയേണ്ടത്.